പകൽ സമയങ്ങളിൽ ചൂട് കൂടി വരുന്നു. വരും ദിവസങ്ങളിൽ സൂര്യാഘാതത്തെയും ഭയക്കണം. കോവിഡിന് പുറമെ പലതരത്തിലുള്ള വൈറൽ പനികൾ പടർന്നു പിടിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നു. രാത്രിയിൽ കഠിന തണുപ്പും പകലായി കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത ചൂടും ഇപ്പോൾ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. രോഗാണുക്കൾക്ക് വളരാൻ അനുയോജ്യമായ ഈ പ്രത്യേക കാലാവസ്ഥ കാരണം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യവുമുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അടുത്തടുത്ത ദിവസങ്ങളിലായി അന്തരീക്ഷ ഊഷ്മാവ്. അത് 36 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയതോടെ ഈ കോവിഡ് കാലത്ത് ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ജാഗ്രത കാണിക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. 37 ഡിഗ്രിയാണ് ശരീരത്തിന്റെ ഊഷ്മാവ് എന്നിരിക്കെ അതിൽ 1-2 ഡിഗ്രി ചൂട് ഉയർന്നാൽ തന്നെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത സ്ഥിതി വരും. നിർജ്ജലീകരണം, വിശപ്പ് കുറയൽ, ശാരീരിക പ്രവർത്തനങ്ങളുടെ മന്ദത എന്നിവയ്ക്ക് ഈ വേനൽ കാരണമാകും. ചർമ്മരോഗങ്ങളും വർദ്ധിക്കുന്ന കാലമാണിത്. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, രോഗികൾ തുടങ്ങിയവർക്ക് സൂര്യതാപമേൽക്കാനും ചർമ്മരോഗങ്ങൾ വർദ്ധിക്കാനും ഇക്കാലയളവിൽ സാധ്യതയുണ്ട്. കുട്ടികൾ മണിക്കൂറുകളോളം തുടർച്ചയായി വെയിലിൽ കളിക്കുന്നത് തീർത്തും ഒഴിവാക്കണം. വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറുകളിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകുന്നവർ വൻ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നതെന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥയിലെ ഈ മാറ്റം കോവിഡ് രോഗികൾക്കും കോവിഡ് വന്നു മാറിയവർക്കും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ശ്വാസകോശ രോഗങ്ങൾ, ന്യൂമോണിയ, കിതപ്പ്, ക്ഷീണം, ഫംഗസ് രോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാത്രി തണുപ്പ് കൂടുന്നതിനാൽ ശ്വാസകോശ രോഗങ്ങളുള്ളവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കോവിഡ് വന്നുപോയവരാണെങ്കിൽ വേനൽക്കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നത് ശരിയല്ലെന്നാണ് ഡോക്ടർമാരുടെ പക്ഷം. ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങൾ നഷ്ടമാകാൻ അമിത വ്യായാമം കാരണമാകും. തന്മൂലം ക്ഷീണവും തളർച്ചയും ഉണ്ടാകും. കരിക്കൻ വെള്ളമോ ഉപ്പിട്ട് നാരങ്ങ വെള്ളമോ ചൂടുവെള്ളമോ ഇടയ്ക്കിടെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവ ക്ഷീണം മാറാനും ശരീരത്തിലെ ലവണനഷ്ടം പരിഹരിക്കാനും സഹായിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.